السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى، أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനികളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പഠന ക്ലാസ് ശ്രദ്ധിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിവിന്റെ പ്രകാശം അള്ളാഹു ഹൃദയത്തിലും, നിങ്ങൾ മരണപ്പെട്ട് ഖബറിൽ ചെന്നാൽ ഖബറിലും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്ലാം എന്ത് എന്ന് ചോദിച്ചപ്പോൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മൽ ഇസ്ലാം, ഇസ്ലാം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ കൊടുത്ത മറുപടി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുഴുവനും ഇസ്ലാമിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിൽ ഒന്ന്, തീബുൽ കലാം, നല്ല സംസാരം. ഇസ്ലാം എന്നാൽ നല്ല സംസാരം എന്നാണ്. കല്ലിമിന്നാസ അലാ ഖദരി ഉഖൂലിഹിം, ജനങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. നമ്മുടെ മുമ്പിൽ ഉള്ളവർ മുഴുവനും മറ്റു ഭാഷ സംസാരിക്കുന്നവരാണെങ്കിൽ, നാം ഒരു മലയാളിയെ കണ്ടാൽ അവരെക്കുറിച്ച് ഈ മലയാളിയോട് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ സംസാര ശകലം കൊണ്ട് അവർക്കൊരു വേദന വരുമോ എന്ന പേടി, ആ വേദന ഒരിക്കലും അള്ളാഹുവിന് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ ഇസ്ലാമിനെ പൊതിയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് തീബുൽ കലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സുഗന്ധമുള്ള വർത്തമാനം എന്നാ പറഞ്ഞത്, സുഗന്ധമുള്ള സംഭാഷണം എന്നാ പറഞ്ഞത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുട്ടിയെ, ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ, ചെറിയ കുട്ടിയെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിന്റെ വീട്ടിലുള്ള നിന്റെ കുഞ്ഞു കിളിക്ക് സുഖം തന്നെയാണോ എന്ന ഒരു ചോദ്യം ചോദിച്ചത് ചരിത്രം വല്ലാതെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം എന്താണ്? ആ സംസാരത്തിന്റെ സുഗന്ധം ജീവിതത്തിൽ ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. നമ്മുടെ സംഭാഷണങ്ങൾ എപ്പോഴും അങ്ങനെയായിരിക്കുക. മറ്റുള്ളവർക്കൊരു സുഗന്ധം, മറ്റുള്ളവർക്കൊരു സന്തോഷം, മറ്റുള്ളവർക്കൊരു സമാധാനം, മറ്റുള്ളവർക്കൊരു സ്വസ്ഥത, അത് നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തരം ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ആ രോഗവുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ നിന്ന് വന്ന് വീടിനകത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന അങ്ങനെയുള്ളവരെയൊക്കെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വർത്തമാനവും നമ്മുടെ ഭാഗത്തിരുന്ന് തീരെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ നല്ല സുഗന്ധമുള്ള സംഭാഷണം പറയുന്നവർക്ക് മാത്രമാണ് ആ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെടാൻ കഴിയുകയുള്ളൂ. ഇസ്ലാമിക ചരിത്രത്തിൽ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്രമാണ് അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റേത്. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ കമ്പി കൊണ്ട് ശത്രുക്കൾ അടിച്ചും ഇടിച്ചും അവശനാക്കി, തളർന്നു വീണപ്പോ അവർ വീണ്ടും വീണ്ടും ചോദിച്ചു, പലതും പറയാൻ പറഞ്ഞു. മുത്തനബിയെ ചീത്ത വിളിക്കാൻ പറഞ്ഞു. ഇസ്ലാം പോരാത്ത, എനിക്ക് വേണ്ടാത്ത മതമാണെന്നൊക്കെ പറയാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. പക്ഷേ ബോധം തിരിച്ചു വന്ന് വന്ന പാടെ പൊട്ടിക്കരഞ്ഞ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹു റസൂൽ ചോദിച്ചു, വേദന കൊണ്ട് കരയുന്നതാണോ? അല്ല നബിയെ, വേദന കൊണ്ട് കരയുന്നതല്ല. അവരെന്നെ അടിച്ചപ്പോൾ, അവരെന്നെ ഇടിച്ചപ്പോൾ എന്റെ ബോധം നഷ്ടമായി. പക്ഷേ പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഞാൻ, എന്റെ നാവ് കൊണ്ട് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അതിനിടയിൽ എപ്പോഴെങ്കിലും അങ്ങക്കിഷ്ടമില്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നുപോയോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഞാൻ പേടിക്കുന്നത് എന്താണ്? ഈ നാവ് കൊണ്ട് എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ളതല്ലേ?
ഈ ഒരു കാരണം കൊണ്ട് ആ ഒരു സൗഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് ഈ ഭയം, ഈ പേടി നമുക്ക് ആവശ്യമാണ്. ശരി, മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സുഗന്ധമുള്ള സംഭാഷണം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇത്വാമു ത്വആം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ്. വളരെ മനോഹരമായ ഒരു പുണ്യകർമ്മമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. ഞാനൊരു സാധാരണ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ കരുതുക. ഒരു വലിയ ആവശ്യം, മക്കളുണ്ടാവണം, ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ല ഒരു കുടുംബജീവിതം, ഒരു കല്യാണം നടക്കണം, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ പലവിധ ആഗ്രഹങ്ങളാണല്ലോ, മനുഷ്യരാണല്ലോ. അപ്പൊ അതിന് നിങ്ങളൊരു നിയ്യത്ത് ചെയ്യുകയാണ്, പാവപ്പെട്ട 10 കുടുംബങ്ങൾക്ക് ഒരു 3 ദിവസം ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ 100 അനാഥ മക്കളെ, ഇല്ലെങ്കിൽ ഒരു 10 അനാഥ കുടുംബത്തെ 10 ദിവസത്തേക്ക് ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ പോറ്റിക്കൊള്ളാം. ഇപ്പോ കൊടുവള്ളി ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചാരിറ്റി പ്രവർത്തനമാണ് അൽ അൻസാറിൻ്റേത്. അൽ അൻസാർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വളരെ അതീവ രഹസ്യമായി പാവങ്ങൾക്ക് മരുന്ന്, ഭക്ഷണം, വിധവകൾക്ക് സഹായം, വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വീടിന് 10 ലക്ഷവും 20 ലക്ഷവും ഒന്നും വേണ്ട, ആകെ 2-3 ലക്ഷം രൂപ കൊണ്ട് ചെറിയ രീതിയിൽ ഒരു ടാർപ്പ മുകളിൽ കെട്ടി മഴ നനയാതെ രണ്ട് സൈഡൊക്കെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ. ഞാൻ അവർ വീട് വെച്ചു കൊടുക്കുന്ന സ്ഥലത്തൊരു ദിവസം സന്ദർശനം നടത്തിയതാണ്. എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ താല്പര്യമാണ്. അവിടെ ചെന്നപ്പോൾ കണ്ടത് 3 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൊട്ടാരം പോലെയാണ് ആ വീട് അവർക്ക് തോന്നുന്നത്. എത്ര ആളുകൾ അങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവർ. അപ്പോ അവർക്ക് ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മളൊന്ന് പരിശോധിക്കാം. നിവൃത്തിയില്ലാതെ അന്നോടന്ന് ജോലിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ട് മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന കുറെ പാവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കിന്ന് ജോലിയില്ല, അവർക്കിന്ന് കൂലിയില്ല, അവർക്കിന്ന് ആരുമില്ല. പ്രതീക്ഷയോടുകൂടി ദൂരത്തേക്ക് കണ്ണുനട്ട് തുറന്നിരിക്കുന്ന ജനാലയിലൂടെ നോക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തകർ ഒരു കിറ്റ് കൊണ്ടുവരുന്നുണ്ടോ എന്നാണ്. അങ്ങനെ കൊണ്ടു കൊടുത്താൽ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്ര വലുതാണ്. എന്തിന് നാം അതിൽ നിന്ന് പിന്തിരിയണം? നമുക്ക് 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 എന്ന് പറഞ്ഞ് നമ്മൾ എന്തിന് ചുരുങ്ങണം? എന്തിന് ചുരുങ്ങണം? അതിൽ അനാഥ മക്കൾ ഉണ്ടാവില്ലേ? അതിൽ വിധവകൾ ഉണ്ടാവില്ലേ? തലയിൽ ഭാരമായി വെള്ളം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയോട് ഖലീഫയായിരിക്കുമ്പോൾ മഹാനായ അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ചുമന്നുകൊണ്ട് വീട്ടിൽ വെച്ചു തരാം എന്നാണ്. അത് അലിയാരി തങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പോലും അവർ ക്ഷീണിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്വം അവർ ആ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അവരുടെ ഭവനത്തിലേക്ക് ആ വെള്ളം കൊണ്ട് വെക്കുമ്പോ പ്രിയപ്പെട്ട 2 മക്കൾ അവിടെ കരയുന്നതാണ് കണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, ഇവർക്ക് ഉപ്പയില്ല, ഇവർ അനാഥരാണ്, ഇവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ ഇവർക്ക് വേണ്ടി ഈ വെള്ളം അടുപ്പിൽ വെച്ച് ഇങ്ങനെ തീ കത്തിക്കുമ്പോ മക്കൾ വിചാരിക്കും കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി കരച്ചിലടക്കിയിട്ട് അവർ കാത്തിരിക്കും. അവസാനം ഇതിൽ നിന്ന് ഒന്നും കുടിക്കാനും കഴിക്കാനും കിട്ടില്ല. അവർ ക്ഷീണിച്ച് തളർന്ന് അവശരായി ഉറങ്ങുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഇസ്ലാമിന്റെ ഖലീഫ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഈ 2 അനാഥ മക്കൾ ഈ വീട്ടിലുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ അടുപ്പിലേക്ക് തന്റെ വിരലുകൾ കടത്തി വെച്ചു. കൈ പൊള്ളില്ലേ, തീ പിടിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാളെ ആളിക്കത്തുന്ന നരകത്തിയിലേക്ക് വലിച്ചെറിയുമ്പോ അതിന്റെ ഒരു അംശം ചൂട് ഈ ദുനിയാവിൽ വെച്ച് എന്റെ ശരീരം അറിഞ്ഞോട്ടെ, കാരണം നിങ്ങളെപ്പോലെ അനാഥ മക്കൾ ഈ വീട്ടിലുണ്ടായിട്ട് എനിക്കത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നേരം കിട്ടാതെ പോയല്ലോ എന്നു പറഞ്ഞു മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമുക്ക് ചരിത്രം പറയാം, നമുക്ക് ചരിത്രം കേൾക്കാം, കരഞ്ഞുകൊണ്ടിരിക്കാം, അതൊക്കെ ആവേശമാണ്. പോക്കറ്റിൽ നിന്ന് നല്ലൊരു തുകയെടുത്ത് അർഹതപ്പെട്ട പാവങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് വേദനിക്കണ്ട, വിഷമിക്കണ്ട, ഇതിരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ
ആ ചരിത്രം ഹൃദയം തുറന്ന് അകത്തേക്ക് ഇറക്കിയെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യണം, നമ്മൾ സഹായിക്കണം. വഴിയിൽ കണ്ട എത്തിയമായ കുട്ടിയെ മുത്തം കൊടുത്ത് സ്വന്തം മോനെപ്പോലെ പോറ്റണം, നോക്കണം എന്ന് വീട്ടുകാരോട് പറഞ്ഞ കാരുണ്യത്തിന്റെ നിറനിലാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇസ്ലാമിനെ ആകെ മൊത്തം ചുരുക്കി പറഞ്ഞ രണ്ട് കാര്യത്തിലൊന്ന് സുഗന്ധമുള്ള സംഭാഷണവും ഭക്ഷണം കൊടുക്കലുമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീൽ എന്ന പേര് വീണതു തന്നെ മറ്റുള്ളവരോടിരുന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ, ഒരാൾ കൂടെയുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കൂ. ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കൂടെ ആളില്ലാതെ വന്നപ്പോൾ കൂടെ ഇരുത്താൻ ഒരു ആളിനെ അന്വേഷിച്ചുകൊണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തിറങ്ങി ദീർഘദൂരം നടന്നുപോയി എന്നാണ്. ആളെ കിട്ടാതെ നിരാശയോടെ മടങ്ങി വന്നപ്പോ സ്വന്തം വീട്ടിൽ വന്നിരിക്കുന്ന പ്രകാശരൂപത്തിലുള്ള ഒരു മനുഷ്യനെ കണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ സമയത്ത് ആ വ്യക്തി ചോദിച്ചു, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലേ? അതെ. ഞാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ വന്നയാള് പറഞ്ഞു, നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷണത്തലിക നിരത്തി വെച്ചു. ആ മനുഷ്യനിരുന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അന്ത ഖലീലുല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ ഖലീലാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, ഞാൻ ഖലീലാണെന്ന് തീരുമാനിക്കാൻ നീ ആരാണ്? ആ വന്നയാൾ പറഞ്ഞു, കാരുണ്യത്തിന്റെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹത്തിന്റെ പ്രതീകമായ നിങ്ങളെ കണ്ടപ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ ഖലീലാണെന്ന് നിങ്ങളോട് പറയാൻ അള്ളാഹു പറഞ്ഞുവിട്ടിരിക്കുന്ന ഒരു മലക്കാണ് ഞാനെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവർ ആ സമയത്ത് ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള ഒരു കൊതി മനസ്സിലുള്ളതുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇട്ടുകൊടുത്ത പേരാണ് ഖലീലുല്ലാ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം മടങ്ങി വന്നുകൊണ്ടിരുന്ന സാധാരണയിൽ സാധാരണക്കാരായ പാവങ്ങൾ ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോൾ എല്ലാവരുടെയും ഭവനത്തിൻ്റെ അകത്ത് ഫ്രിഡ്ജിലും അലമാരയിലും സ്റ്റോർ റൂമിലും അടുക്കി നിറച്ചു വച്ചിരിക്കുന്നത് പോലെ പലവ്യഞ്ജന സാധനങ്ങളും ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും ഒന്നും ആ പ്രിയപ്പെട്ട പാവങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ മക്കൾക്കൊരു മിഠായി വാങ്ങാൻ കാശു കൊടുത്താൽ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഹൃദയം നൊന്ത് അവർ അൽഹംദുലില്ല പറഞ്ഞാൽ, ഇനി അവർ മറ്റു മതസ്ഥരാണെങ്കിൽ വേദനയോടെ അവർ അവരുടെ സങ്കടം മാറിയതിന്റെ സന്തോഷം കൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചാൽ അതിൻ്റെയൊക്കെ പുണ്യം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചിലച്ചെടിയിൽ വെള്ളമൊഴിച്ചാൽ പോലും പുണ്യം കിട്ടുമെന്ന് പഠിപ്പിച്ച, അതിൻ്റെ പ്രാർത്ഥന ലഭിക്കുമെന്ന് പഠിപ്പിച്ച പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അണികൾക്ക് കാരുണ്യ പ്രവർത്തനത്തിൽ ഇനി മാറി നിൽക്കാൻ നേരമില്ല. നിങ്ങൾ ഓർത്തു നോക്ക്, പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്ന സാധുക്കളായ ഒറ്റപ്പെട്ട റൂമിലും ഭക്ഷണമില്ല, കടയില്ല, ഷോപ്പുകളില്ല, പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. KMCയുടെ ബാഡ്ജ് ധരിച്ചുകൊണ്ട്, കുപ്പായം ധരിച്ചുകൊണ്ട് ഇവരുടെ ഫ്ളാറ്റുകളിൽ, വീടുകളിൽ മുമ്പിലേക്ക് ഭക്ഷണവുമായി എത്തുമ്പോൾ റൂമിൻ്റെ അകത്ത് അലമാരയിൽ നിറച്ചു വച്ചിരിക്കുന്ന ഭക്ഷണം കാണിച്ചിട്ട് പാവപ്പെട്ട പ്രവാസികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇത് ഇന്ന സംഘടന കൊണ്ടുവന്ന ഭക്ഷണമാണ്, ഇത് ഇന്ന ചാരിറ്റിക്കാർ കൊണ്ടുവന്ന ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ഫലഖ് തഹമൽ ലഖമ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ വലിയ ഒരു കടമ്പയെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ കടമ്പ കടക്കേണ്ടി വരും. അത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഫഖുറക്കബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ, യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ, പാവങ്ങളെ സഹായിക്കുന്ന, അനാഥ മക്കളുടെ കണ്ണീര് തുടച്ചു കൊടുക്കുന്ന, അതുപോലെ ഒരുപാട് ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിന് തിരിതെളിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ നടന്നിട്ട് വേണം കാത്തിരിക്കുന്ന റമദാനിനെ ഞാനും നിങ്ങളും സ്വീകരിക്കാൻ. ഈ റമദാൻ വരുന്നത് സാധാരണ വരുന്നത് പോലെയല്ല, കരഞ്ഞുകൊണ്ടാണ്, കണ്ണീരോടെയാണ്, സങ്കടത്തോടെയാണ്. അടച്ചിടപ്പെട്ട പള്ളികൾക്കകത്ത് തറാവീഹിന്റെ മധുരം നഷ്ടപ്പെടുന്ന ഈ പരിശുദ്ധ റമദാനിന്റെ വരവ് കരഞ്ഞുകൊണ്ടാണെങ്കിൽ ആ റമദാനിനെ സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും പൊരുത്തപ്പെടുത്താനും
ഇത്തരം കാരുണ്യ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിക്കണം. അതിനല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളോട് ചോദിച്ചിരുന്ന ചോദ്യം, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ മക്ക എന്ന വാക്ക് എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ മക്കയെ കുറിച്ച് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് എങ്കിലും മക്ക എന്ന് ഒരു സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മക്കയെ കുറിച്ച് പറഞ്ഞ അല്ലദി ബി ബക്കത്ത് മുബാറക്ക എന്ന് പറയുന്ന ബക്ക എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മക്ക എന്ന് ഒരു സ്ഥലത്ത് മാത്രം, മക്കയെ പ്രതിപാദിച്ചുകൊണ്ട് രണ്ട് സ്ഥലത്തും ബക്ക എന്നുകൂടി ചേർത്ത് പറഞ്ഞ് രണ്ട് സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു വലിയ ഒരു അന്വേഷണത്തിന്റെ ചോദ്യമാണ്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇല്ലാത്ത ഏഴ് അക്ഷരങ്ങൾ, അറബി അക്ഷരമാലയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഏഴ് അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ ഇല്ല. അത് ഏതൊക്കെ അക്ഷരങ്ങളാണ് ഫാത്തിഹയിൽ ഇല്ലാത്തത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ പരിശോധിച്ച് കണ്ടുപിടിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വനബിയ്യിന വമൗലാന മുഹമ്മദ്. അള്ളാഹുവേ, പഠിച്ചവനെ ഞങ്ങളുടെ ഈ പഠന ക്ലാസ് നീ സ്വീകരിക്കണേ. അല്ലാ, ഈ ശഅബാനും വരുന്ന റമദാനും ഒക്കെ പരിപൂർണമായും നമ്മളെ പൊരുത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണേ. അല്ലാ, വിദേശ രാജ്യത്ത് കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഖൈറും ബറക്കത്തും കൊടുത്തുകൊണ്ട് ഒറ്റപ്പെടലിന്റെ വേദനയും സങ്കടവും നീ തീർത്തു കൊടുക്കണേ. അല്ലാ, അള്ളാഹുവെ, പടച്ചവനെ മാരകമായ ഈ വൈറസിനെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ. അല്ലാ, ഈ ദുആ നീ സ്വീകരിക്കണേ. റഹ്മാനെ, ഈ പഠന ക്ലാസ് കേൾക്കുന്ന പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ. റബ്ബേ, സ്വല്ലി അലൻ നബിയ് മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.